الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. മതവിദ്യ അഭ്യസിക്കൽ ഓരോ മുസ്ലിമായ സ്ത്രീ പുരുഷനും നിർബന്ധമായ കാര്യമാണ്. തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് നേടൽ എല്ലാ ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലിലും നിർബന്ധമാണ്. അറിവ് മൂന്ന് തരത്തിലുള്ള അറിവ്, അത് കരസ്ഥമാക്കൽ ഫർളു അയിനാണ്. وتعلما علما يصحح نية وعقيدة ومزكي القلب سقلا هذه الثلاثة فرض عين فعرفا فعمل بها تحصل نجاة واعتلا. ഹുമാന പട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, ഇൽമുൽ ഫിഖ്, ഇൽമുൽ അഖീദ, ഇൽമു തസവ്വുഫ്, ഇത് മൂന്നും സ്വന്തം ജീവിതവും കർമ്മവും വിശ്വാസവുമൊക്കെ ശരിയാകാൻ വേണ്ടി അനിവാര്യമായവ. ഇത് മൂന്നിൽ നിന്നും പഠിക്കൽ ഓരോരുത്തർക്കും ഫർളു അയിനാണ്. ഇൽമുൽ ഫിഖ്, അത് അനിവാര്യമായ അത്യാവശ്യമായ, അതിൻ്റെ വശങ്ങൾ പഠിച്ചാലേ കർമ്മങ്ങൾ സഹിയാക്കാൻ, ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, ഉദാഹരണം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ എല്ലാം ചെയ്യാൻ സാധ്യമാക്കുകയുള്ളു. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിവ് ഇല്ലെങ്കിൽ ആ കർമ്മങ്ങൾ നിഷ്ഫലമാകും. അത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സ്വഹീഹായ നിലയിൽ ചെയ്യാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ സ്വീകാര്യമല്ലാത്ത അമലായി അത് മാറിപ്പോകും. അതേപോലെ വിശ്വാസ വൈകല്യങ്ങൾ വരാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട അറിവുകൾ നേടലും ഫർളു അയിനാണ്. തെറ്റായ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാനും ആ ശരിയായ വിശ്വാസത്തിലൂടെ ജീവിച്ച് മരണപ്പെടാനും സാധ്യമാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ടാകണം. അതേപോലെ സ്വഭാവ ഗുണങ്ങളൊക്കെ നന്നായി തീരാൻ വേണ്ടി ഇൽമു തസവ്വുഫിൽ നിന്നും അനിവാര്യമായവ അത്യാവശ്യമായവ നേടൽ ഒരു മുസ്ലിമായ സ്ത്രീ പുരുഷന് നിർബന്ധമാണ്. ഈ പറഞ്ഞ മൂന്ന് അറിവും, ഇൽമുൽ ഫിഖ്, ഇൽമുൽ ഫിഖ്, ഇൽമു തസവ്വുഫ്, ഇത് മൂന്നും അനിവാര്യമായ പഠിച്ചിരിക്കൽ നമുക്ക് ഫർളു അയിനാണ്, വ്യക്തിപരമായി നിർബന്ധമായ കാര്യമാണ്. ഈ നിലയ്ക്ക് ദീനീയായ കാര്യങ്ങൾ ശരിയാവണ്ണം പഠിച്ച ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും തെറ്റായ പ്രവണത ഉണ്ടാകുകയില്ല. ഒരു മുസ്ലിമിന് ദീനീയായ അറിവുകൾ, മതപരമായ അറിവുകൾ അവൻ ശരിയായ നിലയിൽ നേടിക്കഴിഞ്ഞാൽ അവൻ അക്രമിയാവാനോ ഭീകരവാദിയാവാനോ അതല്ലെങ്കിൽ അനീതിയുടെയും അതിക്രമങ്ങളുടെയും ഒക്കെ വക്താവാനോ ഒരിക്കലും സാധ്യമാകുകയില്ല. അവൻ്റെ ഭാഗത്തു നിന്ന് നീതിയും സമാധാനപരമായ പ്രവർത്തനങ്ങളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവനും അവൻ്റെ അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും നാടിനും എല്ലാവർക്കും അവനിൽ നിന്ന് നന്മ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അറിവിൻ്റെ അഭാവമാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങളിലേക്കും മനുഷ്യരെ എത്തിക്കുന്നത് എന്നത് വളരെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണത്. അറിവില്ലായ്മയുടെ പേരിൽ വെറും നാമമാത്രം മുസ്ലിമായി ജീവിച്ച് അറിവില്ലായ്മയുടെ പേരിൽ പല തിന്മകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും ഭീകരപ്രവർത്തനങ്ങളിലേക്കും പലരും നീങ്ങിയതും അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിന് തന്നെയും ഇസ്ലാമിന് തന്നെയും വലിയ ഭീഷണിയും ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കും എതിരിൽ വലിയ തെറ്റിദ്ധാരണയുമൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്ന സംഭവങ്ങളൊക്കെ ദൈനംദിനം നമുക്ക് അറിയാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതുമൊക്കെയാണ്. അതുകൊണ്ട് ദീനീയായ അറിവ് അത് എവിടെ നിന്ന് ലഭിക്കുന്നോ അവിടെ നിന്ന് അത് കരസ്ഥമാക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമാണ്. നല്ലത് പഠിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.